കാണക്കാരി പഞ്ചായത്തിലെ 13-ാം വാർഡിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം സമാപിച്ചു. എൽഡിഎഫ്, യുഡിഎഫ്, എൻഡിഎ സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. പ്രചരണ സമാപനത്തോടനുബന്ധിച്ച് മൂന്ന് മുന്നണികളുടെയും നേതൃത്വത്തിൽ റാലിയും പൊതുസമ്മേളനവും നടന്നു. കാണക്കാരി പഞ്ചായത്തിലെ 13-ാം വാർഡിൽ ജൂലൈ 21-ന് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ കലാശക്കൊട്ടാണ് അരങ്ങേറിയത്. കാണക്കാരി പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും 13-ാം വാർഡ് അംഗവുമായിരുന്ന മിനു മനോജ് രാജിവെച്ച ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പ്രചരണ സമാപനം ആവേശകരമാക്കാൻ മൂന്ന് മുന്നണികളും പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. എൽഡിഎഫ് സ്ഥാനാർത്ഥി വിനീത രാഗേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ സമാപന സമ്മേളനം കല്ലമ്പാറ മാതാ ജംഗ്ഷനിൽ നടന്നു. സിപിഎം നേതാക്കളായ ജോർജ് കുട്ടി, റജി ലൂക്കോസ്, ജോമോൻ, എം എൻ കരുണാകരൻ നായർ, പഞ്ചായത്ത് അംഗം അനിൽകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. യുഡിഎഫ് സ്ഥാനാർത്ഥി ഗീതാശിവന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ സമാപന സമ്മേളനം കല്ലമ്പാറ കരിഞ്ഞാലി ജംഗ്ഷനിലാണ് നടന്നത്. സമാപന യോഗത്തിൽ ഡിസിസി ഭാരവാഹികളായ സുനു ജോർജ്, നീണ്ടൂർ മുരളി, പഞ്ചായത്ത് അംഗം ബിനോ സക്കറിയാസ്, കോൺഗ്രസ് നേതാക്കളായ പി യു തോമസ്, മനോജ്, മുരളി വേങ്ങത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. എൻ ഡി എ സ്ഥാനാർത്ഥി സവിതാ മിനിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ സമാപന സമ്മേളനം കല്ലമ്പാറ ജംഗ്ഷനിൽ നടന്നു. സമ്മേളനത്തിൽ യുവമോർച്ച നേതാവ് അശ്വന്ത് മാമലശ്ശേരി, ബി ജെ പി നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് രാഘവൻ, അജികുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. മൂന്ന് മുന്നണികളെയും നേതൃത്വത്തിൽ റാലിയും പ്രകടനവും നടന്നു. സ്റ്റാർ വിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.